ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴും മാതൃക സ്ഥാനമാണിത്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാത്തു ഖൈറുൻ അസ്സലാത്തു ഖൈറുൻ മിനന്നൗ. സ്നേഹം മനുഷ്യന്റെ സ്നേഹം ത്യാഗം അവൻ ചെയ്യും ത്യാഗം. പാരിൽ പടച്ചോന്റെ കൃപയാണടാ അതി പഹയന്മാർ പഠിക്കാത്ത കഥയാണടാ 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 കഥയാണടാ. സ്നേഹം മനസ്സിന്റെ സ്നേഹം ത്യാഗം അവൻ ചെയ്യും ത്യാഗം.
Oh!
എന്തായിടും സർ? എല്ലാ ഫ്ലോറും സെർച്ച് ചെയ്തു, എല്ലാ ഫ്ലാറ്റും കയറി നോക്കി, അവനെ കിട്ടിയില്ല സർ. അവൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഒരു കാരണവശാലും ഇവിടെ വിടാൻ പാടില്ല. നിങ്ങൾ ഏഴെട്ട് പേർ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ വിളിക്കണം. Thank you.
ചക്കാരിയാണോ അതോ ചൈനക്കാരിയാണോ വല്ല ഉസ്ബെക്കിസ്ഥാൻകാരിയാണോ ഏതായാലും കണ്ടു കളയാം. നളിനിയുടെ രാവുകൾ കൊള്ളാം. ദൈവമ്മ എന്നെ കൂടെ പൊലിപ്പിച്ചേക്കണേ. ഒന്നുകൂടെ നോക്കിയേക്കാം, ആരെങ്കിലും വന്നാലേ ഉള്ള പണി പോകും. അതിൻ്റെ വയറ് പറിച്ച് മാറ്റാനും മറന്നു. ആരുമില്ല, സ്വസ്ഥമായിട്ട് നിങ്ങൾ കാണാം. തടസ്സോ? പിക്ചറായി പിക്ചറായി. സൂപ്പർ അച്ഛ ബഹിത്തുപ്പെട. എന്നാ
ഇതുവനും കൂടെ കുറച്ചങ്ങ് ചെന്ന സംഭവം ഓക്കെ. മൂക്കട്ടകളം പിന്നെ തൊട്ട് തുടങ്ങിയാട്ട പെണ്ണ അവനൊരു കോഞ്ഞാണ്. കളവങ്ങോട്ട് മൂക്കട്ടെ റിമോട്ടവിടെ ഞാനിവിടെ വെച്ചാണല്ലോ. ബാഗിലിട്ടു. അല്ല ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. അല്ല ഇപ്പുറത്തെ സൈഡിലോ വെച്ചു. എൻ്റെ ദൈവമേ, സമയം പോയ പോക്കുവയ്ക്ക്. ജോലിയൊന്നും കഴിഞ്ഞൂല. റിമോട്ട് ഇപ്പം എങ്ങനെ കിട്ടും? ഏക്കാലും പണികളെ കിട്ടും. ഇടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഇട്ട് കാണാം. ഏക്കാലും സുതാരം എടുക്കണ. അവനെനിക്ക് തന്ന സാധനം കൊള്ളാം. ചൈനക്കാർ വെടിക്കട്ടെ സംഭവം. എന്നാൽ കുറച്ചുകൂടെ അവനും കൂടെ ഒരു സെറ്റപ്പ് പറഞ്ഞെങ്കിൽ കാണാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നോക്കാം. ഈ പരിപാടി കൊള്ളാലോ. ഇത് സിനിമയിൽ ഇവിടെ സത്യം മാഷ് വള്ളം തുടങ്ങിയപ്പോലുള്ള ഒരു സംഭവം ഉള്ളത് പെണ്ണുങ്ങൾ എല്ലാവരും കയറി ഇരിക്കുന്നതല്ലേ. ഈ കാസറ്റ് എടുത്തില്ലെങ്കിലും പണിയാ. ഇതന്നെ ഇന്ത്യ അടി കിടന്ന് തടാന. റിമോട്ടാണ് ഭഗവാന്. അത് കിട്ടിയാലും അത് റിമോട്ടായിരിക്കും. ഏ എന്നത് അയ്യേ, ഇതെത്ര ദിവസം പഴക്കം ഉണ്ടാവും ഇത്. എന്റെ ഈശ്വര, ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ? ഞാൻ എത്ര കൊല്ലമായി ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഇച്ചിരി കടന്ന കൈയായി പോയി. പോട്ടെ, അച്ഛോ ഫ്രിഡ്ജിൽ ചെന്നി അടി. ഇനി അതും ഇപ്പൊ ക്ലീൻ ചെയ്യണം. നോക്കട്ടെ, ഇതന്നെ ഈ തടയാണ് ഇത്. അയ്യോ, അടുത്തത് ഊരി എറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ തിരക്കത്തുള്ളൂ. അന്നേരം ഇടാൻ വേണ്ടിട്ട് വൃത്തിയും വെടുപ്പില്ലാത്ത ജന്തുക്കള്. പോട്ടെ, അതന്നതാത് ആരാത്? ആണുങ്ങളുടെ ഷോ. ഈ ഫ്ളാറ്റിൽ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ ആണുങ്ങളായിട്ടൂടെ ഇനി വാച്ച് പോകാൻ പറഞ്ഞ കള്ളനാണോ? എന്തായാലും ഒന്ന് നോക്കാം. അല്ല, ഇനി നോക്കണോ? അല്ലേനത്തിന് ഞാൻ ഈ ഷൂവിൻ്റെ പുറകെ നടക്കുന്നത്. എന്നെ റിമോട്ട് പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോഴാ കുറണുള്ളൂ. ഇതെന്നാ കളിയത്? ഞാൻ ആദ്യം ഇവിടെ രണ്ട് ഷൂ ഉണ്ടല്ല. കുറണുള്ളൂ. ഇത് എന്നാ കളിയായത്? എനിക്കിപ്പോ തോന്നിയതാണ്. അതൊന്നുമല്ല. ആ, ഇനിയിപ്പോ എന്നെ ഷൂ ഒന്നായാലും രണ്ടായാലും എനിക്കിപ്പോ വേണ്ട. എനിക്ക് ആ റിമോട്ട് കിട്ടിയായിരുന്നു. ഇപ്പൊ എന്റെ കാസറ്റ് കൊടുത്ത് വീട്ടിൽ പോവാൻ. ഇതെന്ത് കൂട്ടായത്? ഇവിടെയല്ല ഞാൻ ആദ്യം രണ്ട് ഷൂ ഉണ്ട്. അപ്പൊ അതോ ഇവിടെയല്ല ഒരു ഷൂ? ഞാൻ ഇവിടെ രണ്ട് ഷൂ ഉണ്ട്. അവിടെ ഒരു ഷൂ, ഇവിടെ അവിടെ കിടന്ന ഷൂ. എന്ത്? അത് ആ ഷൂ, ഈ ഷൂ. എന്റെ ദൈവമേ, എനിക്ക് വട്ടായ. ഈ ഫ്ലാറ്റ് കാര്യങ്ങളാ. കള്ളം കറി എന്ന് പറഞ്ഞ ഈ ഫ്ലാറ്റിനകത്താണോ? പുറത്ത് കള്ളം കറി എന്ന് പറഞ്ഞ ഈ ഫ്ലാറ്റിനകത്താണോ?
നീ ആരാണെങ്കിലും ഇന്ന് നിന്നെ ഞാൻ ജഡം ഈശ്വര കാലില്ലാത്ത ഷൂവായിരുന്നു. ഇതെന്നാ ജൗളിക്കടയോ ഇവിടെ? അത് കുറെ ഉണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാല്. അത് ശരി, കട്ടിലിൻ്റെ അടിയിലും ബെഡിൻ്റെ അടിയിലും ഒക്കെ ഊരി എറിയേണ്ട കാര്യം ഇതേ. ഇഷ്ടംപോലെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇതിലൊരു ഒന്ന് രണ്ടെണ്ണം എടുത്താലോ? നല്ല കമ്പനി, ഫീലിങ്സ്. ഇന്നത്തെ കാലത്തൊക്കെ ഷഡിക്ക് എന്നെ വില ഒരെണ്ണത്തിന് 200 രൂപ കൊടുക്കണം. ഒരെണ്ണം ഞാൻ എടുത്തിട്ട് തന്നെ കാര്യം. എന്താ ഒരു ഫീലിങ്സ്, നല്ല ലാസ്റ്റിക്. രണ്ടെണ്ണം അങ്ങ് എടുത്തേക്കാം, അല്ലെ വേണ്ട 3 എണ്ണം എടുത്തേക്കാം. കണ്ടമാനം അങ്ങോട്ട് പെണ്ണുങ്ങളിടണ്ട. അയ്യോ, ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി കുഴപ്പം ഉണ്ടാക്കൂല്ലോ. എന്നാ പിന്നെ എന്നോടാ കളി. ഈട്ടി ഈട്ടുള്ള ഉള്ളങ്ങൾ എടുത്തിട്ട് അടുത്ത ചെട്ടി അങ്ങെടുത്തിട്ട് അതിൻ്റെ ഉള്ളു കേട്ട് ഇപ്പൊ പന്നത്തിന്റെ ഒരു ഷേപ്പില്ല. അവിടെ രണ്ടെണ്ണം കുന്തിയും പൊഴിച്ചു പിടിക്കുന്ന ഒരു ശരീരം കാണാനായിട്ട് നല്ല രസമായിരിക്കും. പന്നസ് വിട്ടു, വലിച്ചിട്ടു, ചൂട്ടു, സെക്യൂരിറ്റിക്ക് പണിയും കൊടുത്തു, പണിയായുധം എടുത്തു. പകരം ഇതൊരെണ്ണം എടുത്ത് വെച്ചേക്കാം. ഞാനത് വെച്ചിട്ട് ഇവിടെ തെറിച്ചു പോകാൻ വഴിയില്ല, കാരണം ഇനിയിപ്പോൾ പണി തീർന്നിട്ടുമില്ല. പെണ്ണുങ്ങളിപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് CD ഇപ്പോൾ എടുക്കാനും പറ്റൂല. അതെടുത്തില്ലെങ്കിൽ എൻ്റെ പണിയും പോവും. എന്നാലും ആറ് മുട്ട ഇവിടെ പോയത്. എൻ്റെ ദൈവമേ, പെട്ടെന്ന് CD എടുക്കാം. ബാഗന് ബാഗ് കോട്ട. എന്റെ ദൈവമേ, അയ്യോ ചാത്തനാറ്, അയ്യോ ഇത് ചാത്തനാറ് തന്നെ. ഈ ഫ്ലാറ്റിൽ ചാത്തക്കാരെ പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഫ്ലാറ്റിനുള്ള പണിയൊന്നും വേണ്ടേ. ഓടാ പന്നി. ഇതെന്താ അണ്ണാൻ ചാടി കളിക്കണം? ആകെപ്പാടെ പൊടിക്കപ്പെട്ട് നീളമുള്ള ഇവിടെ നിന്ന് വട്ടം അങ്ങോട്ട് ചെല്ലി സമയം കളയണ്ട ചെല്ലി. എന്തിനാ മറച്ചു വെച്ചോ? നീ തന്നാ പോലെ കാര്യം പോയി നടത്തും. പിന്നെ കാശിലൊക്കെയാണ് കാര്യം. ഇങ്ങോട്ടോ, ഞാൻ പറയൂ, ഞാനായിട്ട് എന്റെ കഞ്ഞി പാറ്റി. പിന്നെ സമയത്തിനൊക്കെ ഭയങ്കര വിലയാണ്. സമയത്തിന് വിലയാണ്, സാധനത്തിന് സാധനം. എന്തിയേ അയ്യേ, സാധനം കുപ്പിയേ. ഓ മറ്റേ സാധനം, അത് ദൈവത്തിരിപ്പുണ്ട്. അയ്യേ നല്ല സാധനമാന്നേ. സൂപ്പർ സൂപ്പർ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ വെള്ളം ഗ്ലാസ്സും ഒക്കെ അവിടെ ആ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ 1 മണിക്കൂറുള്ള ഞാൻ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരുമോ? ഇത്തിരി താമസിച്ച് വന്നാ മതി. അയ്യോ ഈ ശരീരത്തിനാ എന്ത്? നിക്ക് 1 മിനിറ്റ്. പേടിക്കണ്ട, ഇത് ഞാനല്ല, സെക്യൂരിറ്റിയാ. അയ്യോ ഇത് അതിനല്ല, കർട്ടൻ കർട്ടൻ ഇടാനാ. എന്റെ ജീവൻ കർട്ടൻ ഇടാൻ പോയവരുടെ എന്ത് ചെയ്യുന്ന? ഭയപ്പെടണ്ട, ഞാൻ പുറത്തുണ്ടാവും. യോഗം ആകണം. ഒന്നും എടുക്കാനില്ല, എന്നെ കൊണ്ട് ഒരുപാട് സമയം എടുപ്പിക്കണേ. ചെറുത് വിട്ടിട്ട് പോയാലോ. വരുവാ. ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു. ബാറ്ററി ഞാനൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ.
അമ്മച്ചിക്ക് മരുന്ന് അടിച്ചു കൊടുക്കാൻ നേരമായിന്ന്. ഓ, അതാണ് ഇപ്പൊ വലിയ കാര്യം. അതിനു മുമ്പേ ഞാൻ ഇച്ചിരി മരുന്നടിക്കട്ട്. വരുമല്ലയോ? എന്തിനാണ് നിങ്ങൾ തലർന്ന്? ഞാൻ അങ്ങ് പേടിച്ചു പോയി. ആ സെക്യൂരിറ്റിക്കാരനെ, അയ്യോ, അവൻ നിന്നെ വല്ലതും ചെയ്തോ? ഇല്ല, ഞാനിങ്ങ് പേടിച്ചു പോയി. എന്തിനാ കൊച്ചേട്ട കാശ് ഇങ്ങനെ വെറുതെ കളയുന്നത്? നോക്ക്, നമുക്ക് ഈ ഫ്ലാറ്റിൽ രണ്ട് മുറിയല്ലേ ഉള്ളൂ. ഒരു മുറിയിൽ നിന്റെ തന്തയും തള്ളം ചാകാൻ കിടക്കണം. ഒന്നിലാണെങ്കിൽ നമ്മളെ ഇളങ്ങഴി പിള്ളേരും. എന്ന് വെച്ച് എനിക്ക് അവരെയും കൊല്ലാൻ പറ്റും? അവരെ കൊല്ലണ്ട, പക്ഷേ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഒരു അടങ്ങിയിരിക്കുന്നു കൊച്ചേട്ട, ഒരു നാണും ഇല്ല. എന്തിനാണ്ടി കാണിക്കുന്നത്? നമുക്ക് ചെറു പിള്ളേരായില്ലയോ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് കാണാനിരിക്കുന്നു? ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാശ് എണ്ണി എണ്ണി കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഈ ഉടുപ്പൊന്ന് ഉരട്ട്. അതെ അതെ, ഇത് അങ്ങോട്ട് കെട്ടുവെച്ച് ഒരു ഒരു ഓ, ചാർജ് പോയി. ഒന്നുകൂടെ വിട്ടാലോ. നീ പോയിട്ട് വാ. ആ, നീ സാരി ഒന്ന് മാറ്റിക്കേ. ആ ആ, ഓ, ഓർക്കയാ. റഷ്യക്കാരന്മാര് പറയുന്നു ഇത് കഴിച്ച എട്ട് കുതിരയുടെ ശക്തിയാണെന്ന്. ഇവിടെ ഉള്ളവന്മാര് പറയുന്നു ഇത് കഴിച്ച ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എട്ട് കുതിരയുടെ ശക്തി പോയിട്ട് ഒരു കുതിരയുടെ വോലെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. വെള്ളയ്ക്ക് എട്ടിടത്തിൽ എഴുതി വച്ചിരിക്കുന്ന മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഒന്ന് കാണണം. വീറേന്റെ മുമ്പിലേക്കൂ. കുടിക്കാതിരിക്കോ, 10,500 രൂപ അവന് കൊടുത്തിരിക്കുകയില്ലയോ? ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ജാതി മതവും നോക്കാത്തത്. ഒരു എരിവും പുളിയില്ലല്ലോ. ഇതില് കുതിരയും വാലും ഒന്നും കാണുന്നില്ല. പുതിയ ബ്രാൻഡ് വല്ലതും ആണോ? വരുവാന്നേ, ഞാന് കുതിര നോക്കുക. മാല മാല കടന്നോണ്ടാ കേട്ടോ. ഊരിയിരിക്കാം. ഇത് അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെച്ചേ. നട്ടുക. ഓ, ആരാണത്? ആരാണെന്ന് നോക്കിയിട്ട് വരാം. ചിലപ്പോ ആ സെക്യൂരിറ്റി ആണെങ്കിലോ. അവനെ ഞാൻ എന്ത് നോക്കി. ആരാണത്? ആരാന്ന്? ആരാടാ ഈ ടിവിയുടെ ഓളിയും കൂട്ടിയത്? ഇനി ഇതിനകത്തെങ്ങാനും കാണുവോ? വരുവാടി കുതിര. അല്ല, എന്റെ ഒരു സാധനം പോയി. എന്ത് സാധനമാ? അത് എടി, നിന്നോട് പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. വാ കൊച്ചേട്ടാ. എടി, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ നേരം. മരുന്ന് അതും എന്നതാ പോയി? എടി, നിന്നോട് പറയാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സ്വസ്ഥം തരത്തില്ലല്ലോ. ഓ, ഓഫ് ചെയ്ത് വെച്ചേക്കാം. പിന്നല്ലാതെ എന്നാലും എന്റെ കുപ്പി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് സമാധാനമായിട്ടൊന്ന്. നമ്മുടെ വെള്ളം വെക്കേണ്ടി വരും. സനിയ മോളെ, സനിയ സനിയ മർഷ ഇൻസ്പിരേഷൻ, നീ വലിയ കളിക്കാരിയാണെന്നറിയാം. എന്നാലും നിന്റെ പടത്തിലെങ്കിലും ഒന്ന് തൊട്ടു നോക്കട്ട് സനി. സനിയ ഓടിയോ?
നിങ്ങളുടെ ഒച്ചയൊക്കെ താഴെ കേക്കായിരുന്നല്ലോ. എന്റെ പണി പോയി തന്നെ ഇങ്ങനെ ഇറങ്ങി രണ്ടുപേരും ഉരുണ്ട് കളിക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങ്. വാ 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 പിടിയാനെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങ്, ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പം ഒരു പൊടിക്കുപ്പി പിടിയാനെ. ഒരു പണി ഞാൻ വച്ചിട്ടുണ്ട്. അപ്പൊ പണി നടന്നില്ലേ? സി സി ക്യാമറ പണിയല്ലേന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാലും കേക്കൊരു ശവം. കൊച്ചേ, കൊച്ചമ്മണി, കൊച്ചമ്മണി, നീ ആ പണിയൊക്കെ ഒന്ന് ഒതുക്കിട്ടിട്ട് വന്നേ. ആ അന്ന് വാ. അതെ, നിന്റെ ആ കുട്ടി പിശാചിനി ഇന്ന് കൊണ്ടുവന്നിട്ടില്ലേ? അവിടെ ഉണ്ട് ചേട്ടാ. കുഞ്ഞ് എവിടെ? കൊച്ചുകാന്താരി ഇവിടെ കുഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അയ്യടാ, അവിടെ ഇരുന്നോട്ടാ. ഇത് പിന്നണേലും വലിക്കാം. അയ്യോ, കറണ്ട് പോണതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കാം. വീട്ടിലിട്ട് തേക്കാൻ പറ്റുമോ? മുടിഞ്ഞ ബില്ലല്ലേ. കുട്ടി കാന്താരി അവിടെ ഇരുന്നോട്ടാ, നിനക്കിപ്പോ തരാം. ഇതെന്താ ഈ പെട്ടി ചൂടാകണമില്ലേ? കണ്ടുകൊണ്ട് കണ്ടായിട്ടായിരിക്കും. എന്നെ കൊല്ല. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ചാകും. നെഞ്ച് തണുത്ത് കാണും. എനിക്കും തരും ചമ്മണി. എന്താ ചേട്ടാ, നീ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ആരെങ്കിലും കാണും. ഇവിടെ ആര് കാണാനാ? എനിക്കും ഇത്തിരി വെള്ളം തരൂ. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ, കുഞ്ഞ് കരയും. കുഞ്ഞിനെ നിന്റെ ചേച്ചി ഏൽപ്പിക്ക്. ആര് നോക്കാനില്ലേ, കുഞ്ഞ് കിടന്ന് കരയും. ഓ, അതാ പറഞ്ഞ ആ കുട്ടി പിശാചനെ കൊണ്ട് കളയാൻ. അയ്യോ, എന്റെ ഒരു പാക്കറ്റ് സിഗരറ്റ് ഈ കുട്ടി പിശാചെടുത്ത് കളഞ്ഞത്. നിന്നെ ഇന്ന് ഞാൻ എന്റെ ചെവി ഞാൻ ഇനി സിഗരറ്റ് എടുത്ത് കളഞ്ഞോടി. അസത്തെ, അസത്തിന് എവിടെയും കൊണ്ട് കളയാ.
അയ്യോ, അമ്മ പേടിച്ചു പോയല്ലേ മോളെ. ഓക്ക് അമ്മ നല്ലൊരു കളിത്തോക്ക് മേടിച്ചു തരാം കേട്ടോ ഉമ്മ. ഹലോ, അത് ഞാൻ തന്നെയാടി. ഞാൻ റെഡിയാ. റിയലി? ഹോ, അതേതായാലും നന്നായി. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആകട്ടെ, എടാ
എന്നാ പിന്നെ നാളെ കാണാം. ഓക്കെ, സി യു ടുമാറോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ചോക്ലേറ്റ് ഞാൻ മോക്ക് വേറെ ചോക്ലേറ്റ് കൊണ്ടുതരാം. ശരി ആന്റി. Yeah.
ശരി, ഞാൻ പോയിട്ട് വരാം. ശേ, എന്താ ഇത്? ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ധീര യോദ്ധാവിന്റെ ഭാര്യയാണ് നീ. നിന്റെ കണ്ണുകൾ നനയാൻ പാടില്ല. അഭിമാനിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ഫ്ളാറ്റിൽ രാവിലെ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. ബിൽഡിംഗ് മുഴുവൻ പോലീസുകാർ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇനി മാഡത്തിന്റെ ഈ ഫ്ളാറ്റ് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. അവരൊരുപക്ഷെ ചെക്ക് ചെയ്യാൻ വന്നേക്കും. Thank you.
എന്താ മോളെ, എന്ത് പറ്റി? അടുക്കള ഭാഗത്ത് എന്തോ വലിയ ശബ്ദം കേട്ടു. ക്യാ? വാച്ച്മാൻ പറഞ്ഞു നമ്മുടെ ഫ്ലാറ്റിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന്. വാച്ച്മാൻ എന്നോടും പറഞ്ഞു. മോള് പേടിക്കണ്ട, വാ നമുക്ക് നോക്കാം. ദേ അവിടുന്ന്. ഓ യഹത്ത കുച്ചിനെ, വല്ല അലിയോ പൂച്ചയായിരിക്കും. ഓ ടെൻഷൻ കത്ത് കൊയ് ബാത്ത് നീ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. വിഷമിക്കണ്ട കേട്ടോ, ദർവാസ എന്തോ. ഞങ്ങൾ രണ്ട് ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. വാച്ച്മാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ. ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കേ സാർ. താങ്ക് യു. കം ഓൺ സെർച്ച്. കം ഓൺ സെർച്ച്. അവൻ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. ഉടങ്ങൂർത്തിനെ കാണുന്നില്ല. മനുഷ്യന് സമാധാനം തരത്തില്ല. ഹാസ്കൽസ് ഒന്നുമില്ല. ഞങ്ങൾ രണ്ട് ലേഡീസ് മാത്രമേ ഉള്ളൂ സാർ. ഇവിടെ കുളിച്ചും കാണാണോ? സാർ വിളിക്കുന്നു, വേണോ? ഇവിടെ എങ്ങും ആരുമില്ലടോ സാർ. എല്ലാ ഇടവും നന്നായി നോക്കി സാർ, രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സോറി. ഓക്കേ സാർ. കം ഓൺ. ശരി സാർ. അടച്ചോനെ രക്ഷപ്പെട്ടു. എടി നീ എപ്പോ വരും? ഞാൻ വല്ലാതെ പേടിച്ചുപോയി. നമ്മുടെ ഫ്ലാറ്റിൽ ഒരു കള്ളം കയറി ഇത്രേ. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചു. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റും പരിശോധിച്ചു പോയതേ ഉള്ളൂ.
ശരി. ആ വാടി. ചേച്ചി, ആ കള്ളന്റെ കാര്യം എന്തായി? എന്താകാന, പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് പോയി. കള്ളനെ ഒന്നും പിടിച്ചതും ഇല്ല. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചൂടാക്കി കഴിച്ചു, ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്ക് വിശക്കുന്നില്ല. നാല് കൊല്ലം ഞാൻ അവനുവേണ്ടി കളഞ്ഞതാ. എന്ത് കാര്യത്തിനായിരുന്നു? തൊണ്ടും പണവും വേണോ അത്ര? നട്ടില്ല. ആ സുരേഷോ, വാ. 100 ആയുസ. ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ സുരേഷിന്റെ കാര്യം. ഇരിക്കി, ഞാൻ ചായ എടുക്കാം. ഷീലെ, വാതിൽ തുറക്ക്. ഷീലെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഇല്ല, തുറക്കില്ല. നീ ഒന്ന് വാതിൽ തുറക്ക്. എനിക്ക് നിന്നെ കാണണ്ട. നിനക്ക് എന്റെ വാതിൽ തുറക്കില്ല. ഷീലെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പറഞ്ഞില്ലേ എന്നെ വിളിക്കണ്ട? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ വാതിലും തുറക്ക്. നീ പോക്കിയോ. ഷീലെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. എനിക്ക് നിന്നെ കാണണ്ട. തുറക്കാനല്ലേ പറഞ്ഞ? ഇല്ല, വേണ്ട, പോ. തുറക്ക്. ഷീലെ, വേണ്ട. തുറക്കാനല്ലേ പറഞ്ഞ? തുറക്ക്. വേണ്ട, തുറക്ക. എന്താ ഈ കാണിക്കുന്നെ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഷീലെ, ഞാൻ പറയുന്നൊന്നും കേക്കുന്നേ. എനിക്ക് നീ ഒന്നും കേക്കണ്ട. എന്നെ ഷീല, പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട ഷീല. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാൻ മോളെ, ഞാൻ തൊട്ടു പോകരുതെന്നെ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. 4 വർഷമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്റെ സ്നേഹമല്ല വേണ്ടത്, പണവും പുഞ്ചും. ഷീല, നീ എന്താ ഈ പറയുന്നത്? വേറെ പണമുള്ളവളെ കൊണ്ട് കെട്ടിക്കാനാ നിന്റെ വീട്ടുകാരത്ര ധൃതി കാണിക്കുന്നെ? ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അത് ശരി, രണ്ടുപേരുടെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ലല്ലേ. ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വന്നേ. വരാൻ, ഇങ്ങോട്ട് വന്നേ. നാണല്ലല്ലോ കൊച്ചുകുട്ടികളെ പോലെ വഴക്കുണ്ടാക്കാൻ. അങ്ങോട്ടിരുന്നേ. ഓ, ഇനി നിന്നെയും ഞാൻ വന്ന് വിളിച്ചോണ്ട് വരണോ? ഇങ്ങോട്ട് വാടി, ഇരിക്കവിടെ. ഇനി ചായ കുടിച്ചിട്ട് മതി സംസാരം. നിന്നോടാ പറഞ്ഞത് കുടിക്കാൻ. സുരേഷിനോട് ഞാനൊന്നും ഒരു ചേച്ചി എന്ന നിലയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ്, ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സാമാന്യം മോശമില്ലാത്ത ജോലിയുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി പുരുഷൻ എന്ന നിലയിൽ സുരേഷാണ് ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. ഞാനൊരല്പം സാവകാശം ഇവളോട് ചോദിച്ചു. സാവകാശം ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചത് ചിന്തിക്കാൻ കൂടി വയ്യ. പോരാത്തതിന് രണ്ടുപേരും രണ്ടു മതത്തിൽപ്പെട്ടവരും. ചേച്ചി, ഞാൻ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല.
അത്രക്ക് ഇഷ്ടം എനിക്ക് അവളെ, അത്രക്കിഷ്ടം. ഞങ്ങൾക്കിടയിലെ പ്രശ്നം സ്ത്രീധനമാണ്, ധനം, ധനം മാത്രം. എല്ലാം ശരിയാകും മോനെ, ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഒന്നാമത് അവളൊരു സുഖമില്ലാത്ത കുട്ടിയും, പിന്നെ ഇന്ന് അവളുടെ മൂഡും ശരിയല്ല. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ, മനുഷ്യനെന്തിനാ ജാതിയും മതമൊക്കെ? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചയാളാ എൻ്റെ ഭർത്താവ്. ഞാനെന്തിൽ അഭിമാനം കൊള്ളുന്നവളാണ്. അവർക്ക് ജാതിയുമില്ല മതവുമില്ല, എല്ലാവരും അവർക്കൊരുപോലെയാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അവൾക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. ചേച്ചി അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വീട്ടിൽ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ശരി സുരേഷ്. ശരി ചേച്ചി. ആയിക്കോട്ടെ. അമ്മേ, ഞാനാ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല അമ്മേ. അവൻ പറയുന്നത് അവൻ്റെ അമ്മ നിർബന്ധം പിടിക്കണമെന്ന, കുറഞ്ഞതൊരു 75 പവനെങ്കിലും വേണമെന്ന്. നമ്മളത് എവിടെ നിന്നുണ്ടാക്കാൻ അമ്മേ? ഉള്ളതെല്ലാം കൂടി കൂട്ടിയാൽ 25 പവൻ കാണും. പിന്നെ ചേച്ചിയുടെ അവതാരം കൊണ്ടാ വാടക ഒഴുക്കാതെ കഴിയുന്നത്. ചേച്ചിയും കൂടി സഹായിച്ചാലും 75 പവൻ ആവില്ല. അപ്പച്ചൻ്റെ ആശുപത്രിയുടെ ചെലവിനാണെങ്കിൽ എൻ്റെ ശമ്പളം തികയുന്നുമില്ല. ജോണിക്കുഞ്ഞിൻ്റെ പഠിത്തവും എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞാൻ ഫോൺ കട്ടിയാണ് അമ്മേ. ഇനി എനിക്ക് അവൻ്റെ കാല് പിടിക്കാനൊന്നും ഭയം. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കും. Thank you.
എന്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ല. ഞാൻ സ്നേഹിച്ചത് നട്ടലില്ലാത്ത ഒരു പുരുഷനെയായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് പൊന്നും പണവും മാത്രമായിരുന്നു വേണ്ടത്. പോരാത്തതിന് ഞങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരും. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന എനിക്ക് വിവാഹം സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു. പ്രതീക്ഷകളെല്ലാം തകർന്ന എനിക്ക് മരണം മാത്രമായിരുന്നു ആശ്രയം. അതിനു വേണ്ടത് ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിരുന്നു. നിന്റെ ആത്മഹത്യക്കുറിപ്പാണ് ഇങ്ങനെ ഒരു കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകില്ല. ജീവിതം ജീവിക്കാനുള്ളതാണ്. അതെടുക്കാൻ അത് തന്ന പടച്ചോന് മാത്രമേ അവകാശമുള്ളൂ. ഞാനൊരു കള്ളനാണ്, എന്നാൽ മനുഷ്യസ്നേഹിയുമാണ്. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. നീ സ്നേഹിച്ച നിന്റെ പുരുഷനെ തന്നെ നീ വിവാഹം കഴിക്കണം. അതിന് വേണ്ടുന്ന പണം ഇവിടെ ഞാൻ വയ്ക്കുന്നു. സ്ത്രീധനത്തിനും ജാതിമത ചിന്തകൾക്കും സമൂഹത്തിലെ അനീതിക്കും തിന്മയ്ക്കുമെതിരെ പോരാടേണ്ടത് കള്ളനാണെങ്കിലും എൻ്റെയും ധർമ്മമാണ്. നീ ആഗ്രഹിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിക്കണം. അതിനാവശ്യമുള്ള പണം ഞാൻ ഈ കത്തിനോടൊപ്പം ഇവിടെ വയ്ക്കുന്നു. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു ഒളിക്യാമറയും ഞാൻ വയ്ക്കുന്നു.
കുറെ കാലമായി നിങ്ങളുടെ ഫ്ളാറ്റിലെ വാച്ച്മാൻ്റെ ഒളിച്ചുകളിയാണ്. ഇത് ചൂഷണവും പണസമ്പാദന മാർഗവുമാണ്. കുറച്ച് പണം കൊടുത്താൽ ഇവൾക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ സ്ത്രീധനത്തോടും ജാതി ചിന്തകൾക്കുമെതിരെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് പണം. അത് സൽക്കർമ്മമായി മാറട്ടെ.
മഞ്ഞില്ല മഴയില്ല ഇന്നാശകൾ കൊള്ളിരിൽ മുങ്ങി കുളമില്ല പുഴയില്ല മകര സാറേ
നമ്മളെ രാവിലോട്ട് അവൻ തീയിട്ടിച്ചല്ലേ. അവന് ഒന്ന് 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 ചവിട്ടി അരച്ചേക്കണേ. അവന് കേറിയിരിക്കാൻ കണ്ട ഫ്ലാറ്റ് അവൻ ചൂട്ടക്കം വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഏയ് നോ 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 നോ, അവരോട് പെട്ടെന്ന് അഡ്മിറ്റ് ആവാൻ പറയും. ആ സാറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഏ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അന്വേഷിച്ചു ഇടോ. ആ ലിവറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയുടെ കാര്യം ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ എത്ര ദിവസമായി എനിക്കറിയാവോ? 27 ദിവസമായി. അവർ പാവങ്ങളാണ് സാർ. ഓട്ടോ ഓടിച്ചു കിടന്ന പൈസ കൊണ്ടാണ് അയാൾ ആ കുടുംബം നോക്കുന്നത്. എപ്പോഴും പ്രേമിക്കുന്നൊരു പരസ്പരം പറയാറില്ലേ സാർ, നീ എൻ്റെ കരളാണെന്നൊക്കെ. ശരിക്കും അത് യാഥാർത്ഥ്യമായി കണ്ടത് ഇവരുടെ ജീവിതത്തിലാണ്. സ്വന്തം കരളാണ് അയാളെ കാമുകിക്ക് വേണ്ടി പകുത്തു കൊടുത്തത്. അങ്ങനെ ഒരാളെ സലിമെ തന്റെ ഈ പൈങ്കിളി കഥ കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വിളിപ്പിച്ചത്. ഇന്നും കൂടെ പൈസ അടച്ചില്ലെങ്കിൽ അവർ റൂമിൽ നിറക്കി വിടും. പിന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഈ അവസരത്തിൽ സാറും കൂടെ അവരെ കൈവിടരുത്. ഇവിടെ താൻ ഇവിടുത്തെ ഒരു PRO മാത്രമാണ്. ആ കുട്ടിയുടെ പൈസ അടച്ചില്ലെങ്കിൽ എന്റെ തന്റെ ജോലിക്ക് ഒരു പ്രശ്നമാവും. ഇന്ന് കാശുമായി വരാമെന്നാണ് കാസിം ഭായി പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പ്. നിർത്തോ, താൻ കുറെ നാളായല്ലോ കാസിം ഭായി കാസിം ഭായി എന്ന് പറയുന്നത്. ഇത് ആരെയും കാസിം ഭായി? കോടീശ്വരനോ, അതോ കൊള്ളക്കാരനോ, അതോ പിടിച്ചു പറിക്കാരനോ? സാറി പറഞ്ഞതൊന്നുമല്ല കാസിം ഭായി. ഹൃദയത്തിൽ നന്മകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ, അദ്ദേഹം ഈ ചെയ്യുന്നതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഹേ, ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല സലിമെ. പൈസ അടച്ചില്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് ക്യാമറയൊക്കെ റെഡിയാണ്. എന്താ സലിമെ ക്യാമറയൊക്കെ? അല്ല സാർ, ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞ ചാനലിൽ സാറിനെ വെച്ചിട്ടൊരു ലൈവ് പരിപാടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്നെ വെച്ചിട്ടോ അതെല്ലാരും കാണുമോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ സലിമെ. ഞാൻ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ഒരു കാര്യം, ഞാൻ മീശ ഓടിച്ചിട്ട് വരാം. ഭാര്യ പറഞ്ഞിട്ടുണ്ട് നന്നായിരിക്കും. കുട്ടിയുടെ പൈസ അതൊക്കെ എപ്പോ വേണ്ടും നമുക്ക് അടക്കാമല്ലേ സലിമെ. പൈസ ആണോ വലുത്? മനുഷ്യരിൽ നിന്നുള്ള സ്നേഹമല്ലോ വലുത്? അല്ലേ സലിമെ, പൈസ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ടി വിക്കകത്ത് വരാൻ പറ്റുമോ സലിമെ? സലിമ ഇങ്ങോട്ട് വന്നേ. സലിമാണ് ശരിക്കും PRO. ചേച്ചി, നമുക്ക് ഇൻട്രോണല്ലേ കേൾക്കുന്നത്? ഏയ് അതൊന്നുമല്ല, നമുക്ക് മാത്രമുള്ള ഈ റിംഗ് ടോൺ വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയ റിംഗ് ടോൺ ആണല്ലോ കേട്ടത്. നമ്മുടെ ബസ് മാത്രം കാണുന്നില്ലല്ലോ ചേച്ചി. നമ്മുടെ ബസ് വരാൻ സമയമാവുന്നല്ലേ ഉള്ളൂ.
പൈനിയർ എടുതേ ബസ് വന്ന് ആ ചേച്ചി വാ. ഫ്ളാറ്റിൽ പിടിച്ച കള്ളൻ അയാളല്ലേ പിടിച്ചത്? അതെന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്നത് ആരായിരിക്കും? അല്ല, നമ്മുടെ വീട്ടിൽ ക്യാഷ് ചേർന്നു. അയ്യോ, ഈ ഫോൺ ഇതെങ്ങനെ ഇവിടെ വന്നു? ദേ, അവിടെ ഒരാളെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഏ, ഇനി അയാളാണോ കള്ളൻ? ഏ, അയാളൊന്നുമില്ല. ഹലോ സാർ. എന്നെ മനസ്സിലായോ? ഇപ്പോഴോ? എന്നെ ഓർമ്മയുണ്ടോ? എന്തായാലും ബാറ് നിർത്തിയത് കൊണ്ട് ചായക്കടയിലൊക്കെ നല്ല തിരക. മഴ രണ്ടു ദിവസം കൂടെ കാണുമെന്ന് തോന്നുന്നത്. രണ്ടു ദിവസം കൂടെ കാണുമെന്നാ പറയുന്ന മഴ? Hey!
ആ കുഞ്ഞിനെ മയക്കിക്കിടക്കായിരിക്കും കൊണ്ടുവന്നത്. ഏതോ ദുഷ്ടയായ സ്ത്രീ ഇവളെ ഉപേക്ഷിച്ചത്. കാസിമേ വന്നോ? എമ്പാടും നേരായി കുട്ടിയാൾ അന്യം കാത്തിരിക്കണം. ഇതാ ഇന്നൊരു സമ്മാനം കൂടെ കിട്ടി. ഇവൾ ബോട്ട് ചെട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാ. ഇതാ ഇവൾ ഇക്കാക്കയുടെ കയ്യിൽ സുരക്ഷിതമാണ്, എനിക്ക് ഉറപ്പുണ്ട്. അതാ നല്ല മൊഞ്ചുള്ള കുഞ്ഞ്. ഈ മനുഷ്യന്മാര് പലരും ഇബിലീസുകളാണ് കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെ മനസ്സ് വരും ഈ ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ? ഓ ആ ഒരുപക്ഷെ പെൺകുട്ടി ആയോണ്ടാവും. കാസിമേ ഇത് കണ്ടോടാ, ഈ വന്ന് കേറിയപ്പോള ആ കുട്ടിയാളൊരു സന്തോഷം. ഇന്നോട് വരെ ഇല്ലാത്ത സ്നേഹവും ബഹുമാനമാണ് ഓലനക്ക് തരണത്. അല്ല കാസിമേ, എത്ര കാലം ഇങ്ങനെ ഒറ്റയാനായിട്ട് കഴിയും? അനക്കും വേണ്ടിയുള്ള ഒരു കുടുംബം. ഇവരെല്ലാം വളർന്ന് വലുതാകും, അപ്പോഴൊക്കെ ഈ തളർന്നു പോകും. വയസ്സുകാലത്ത് താങ്ങുന്നവരുമായിട്ട് അനക്കും വേണ്ട ആരെങ്കിലും. ഇക്കാക്കയ്ക്ക് ഇപ്പോ ഞാനില്ലേ, അതുപോലെ എനിക്കും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും. നന്മ ചെയ്യുന്നവരെ പടച്ചവും കൈവിടില്ല എന്ന് ഇക്കാക്കയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ശരിയാ മോലെ, അത് എല്ലാം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിൽ നമ്മൾ കച്ചവടം നടത്തുന്ന കാലം, നല്ല മഴയുള്ളൊരു ദിവസം കൂടിയ നേരത്തെ അടച്ച് കുടിയിലേക്ക് മടങ്ങുന്ന നേരത്താണ് നമ്മൾ അബുവിന്റെ പൊളിച്ചിട്ട് വീടിക്കോലായിരുന്ന ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. വല്ല നാടോടികളുടെ കുഞ്ഞായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. ചെന്ന് നോക്കുമ്പോ ഒരു മീൻകൊട്ടെ കിടക്കണ്. നമ്മളെ നെഞ്ചു തകർന്നു പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അന്നെ നമ്മൾ ഈ മാറോട് ചേർത്ത് വളർത്തി ഈ നിലയിലാക്കി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വാപ്പയും ഉമ്മയുമെല്ലാം എന്റെ ഇക്കാക്കയാണ്. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നൽ. ഈ പാവങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു അനാഥനാണ്, എന്റെ ജീവിതവും അനാഥർക്ക് വേണ്ടിയാണ്. പഠിച്ചവനും പഠിക്കാത്തവനും പണമില്ലാത്തവനും പണമുള്ളവനും വലിയവനും ചെറിയവനും ഒരു നിമിഷത്തിന്റെ സുഖത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന അപരാധത്തിന്റെ ബാക്കി പത്രമാണ് തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഈ ചോരക്കുഞ്ഞുങ്ങൾ. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്നെ മാറോട് ചേർത്ത് സ്നേഹം തന്ന് നന്മ പറഞ്ഞു തന്ന് വലുതാക്കിയ ഈ കേക്കെ പോലെ ഞാനും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് നേർവഴിക്ക് കൊണ്ടുവരും. അഴുക്ക് ചാലിൽ വീഴാതെ ലോകത്തിലെ ഒന്നാമത്തെ ജനാധിപത്യ രാജ്യത്തിലെ മാതൃകാ പൗരന്മാരായി ഞാനിവരെ വളർത്തും. അത് മുതിർന്ന ഒരു പൗരന്റെ കടമ കൂടിയാണ്. എന്നോടുകൂടി ഈ മോഷണത്തൊഴിലും അവസാനിക്കണം. മോനെ കാസിമേ, അന്റെ വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് പെരുത്ത് സന്തോഷം തോന്നുന്നുണ്ട്. അന്നെ വളർത്തി വലുതാക്കിയാല് നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും കണ്ണില് ഈ കള്ളനാണെങ്കിലും രോഗത്തിന് ചികിത്സിക്കാൻ കാശില്ലാതെ വലയുന്നവർക്കും സ്വന്തം പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ ഗതിയില്ലാത്തവർക്കും നീ വലിയവനാണ. വിശക്കുന്നവൻ അന്നം കൊടുക്കുന്നവൻ പടച്ചവന് തുല്യനാണ്. നീ പാവങ്ങളുടെ പടച്ചവനാടാ. ഈ നൂറ്റാണ്ടിലെ കൊച്ചുണ്ണിയാടാ നീ, കൊച്ചുണ്ണി. ഇന്ന് തെരുവിൽ വളരുന്ന കുട്ടികളാണ് നാളെ സാമൂഹ്യ ദ്രോഹികളായി തീരുന്നത്. അനാഥ കുട്ടികളെ നോക്കാനാണെന്ന് പറഞ്ഞ് അനാഥാലയങ്ങൾ തുടങ്ങുന്നു. കുട്ടികളെ നോക്കാനല്ല, അതിന്റെ മറവിൽ സംഭാവനകൾ വാങ്ങി കോടികൾ ഉണ്ടാക്കാൻ. ജനങ്ങളെ സേവിക്കാനാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി
സ്വന്തം സുഖങ്ങൾ മാത്രം നോക്കുന്ന ഒരു കൂട്ടർ, രണ്ടര വയസ്സ് പോലും തികയാത്ത പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാമപ്രാന്തമാരുടെ നടുവിലാടാ നമ്മള്. സംസ്കാര സമ്പന്നരുടെ നാടാണ് പോലും. സ്ത്രീ പീഡനത്തിന് ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി മത്സരിക്കുക രാഷ്ട്രീയക്കാരും തെമ്മാടികളും. മോനെ, ചിലപ്പോ തോന്നിപ്പോവാണ് അറബി നാട്ടിലെ പോലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന്. യുവമാരുടെയൊക്കെ തല കണ്ടിക്കാൻ, ഈ ശൈത്താന്മാരെയൊക്കെ രക്ഷിക്കാൻ രാഷ്ട്രീയക്കാരാണ് കൂട്ടു നിൽക്കുന്നത്. അവരെയൊക്കെ ചാട്ടവാറു കൊണ്ടടിക്കണം. സലീമാണെന്ന് തോന്നുന്നു. ഇക്കാക്ക, എനിക്ക് ഉടനെ പോകണം. ശരി മോനെ കാസിമേ, പടുത്തു നിന്നെ കാക്കും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, ഇരിക്കൂ. ക്യാഷ് മുഴുവൻ അടച്ചാൽ ഇന്ന് തന്നെ രോഗി ഡിസ്ചാർജ് ചെയ്യാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഡോക്ടർ, മുഴുവൻ കാശ് ഇതിലില്ല. ഒരല്പ സാവകാശം തന്നാ ബാക്കി ക്യാഷ് ഞങ്ങൾ എത്തിച്ചോളാം. ലുക്ക് മിസ്റ്റർ സലീം, എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനിടയ്ക്കാണ് നിങ്ങളുടെ കുറെ സില്ലിം മാറ്റസ്. ഈ ആതുര സേവനം എന്നൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അതൊക്കെ പ്രാക്ടിക്കൽ ആക്കാനാണ് ബുദ്ധിമുട്ട്. സോറി, ഇപ്പൊ തന്നെ നിങ്ങൾ വളരെ വൈകി. ഒരു കാര്യം ചെയ്യൂ, ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തിട്ട് ആ കുട്ടിയെ ഡിസ്ചാർജ് കൊണ്ടുപോയിക്കോളൂ. സോറി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. സോറി. സമയവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇതാണല്ലേ കാസിം ഭായി, അയ്യോ തോക്ക്, പാവം എന്ന് പറഞ്ഞ് തോക്ക് കേട്ടാ നടക്കുന്നത്. ഇതെവിടെ ബെല്ല്? ഇവിടെ ഇവിടെ ഇവിടെ. ഇത്രയും സിൻസിയർ ആണ് കാസിം ഭായി എന്ന് എന്താ നേരത്തെ പറയാതിരുന്നത്? അവസരം വരുമ്പോ പറഞ്ഞാ മതിയല്ലോ സാർ. അത് മതി, അത് മതി. എന്നാലും സലിമൻ എന്നോടൊന്ന് പറയായിരുന്നു. പറയാമായിരുന്നു, പക്ഷെ പറയാൻ ഡോക്ടർ സമ്മതിക്കണ്ടേ? സമ്മതം ചോദിക്കുന്നത് എന്താ മനസ്സമ്മതോ? അടിക്കും ഞാൻ. ഇതൊക്കെ ഇടയ്ക്ക് അങ്ങ് പറയണ്ടേ? അല്ലേ, ഇദ്ദേഹത്തിന് വേറെ നിറയെ പണിയുണ്ടേ. സോഫി മോളെ വാ, അഡ്മിറ്റ് ചെയ്യാലോ, ഡിസ്ചാർജ് ചെയ്യണം, കൊണ്ടുപോകും. സൈൻ ചെയ്യണം അല്ലേ? എവിടെ പേന? അയ്യോ, ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, കൂടെ പോയിക്കോളൂ, പോയിക്കോളൂ. തോക്കെടുക്കാൻ മറക്കണ്ട. അതെ, രോഗികളെ ഇങ്ങനെ സേവിച്ചാൽ മാത്രം പോരാ, വല്ലപ്പോഴും സേവനം കൂടി ചെയ്യണം. ചെയ്യാം, ചെയ്യാം. തോക്കെടുത്തെങ്ങാനൊരു കീച്ചു കീച്ചിരുന്നെങ്കിൽ ടി വിയിലെ ഷോയും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഹലോ, വേണ്ട വേണ്ട, ഇരിക്ക. ഇത് കാസിം ഭായി. ഞാൻ പറഞ്ഞില്ലേ കാസിം ഭായി വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ, ഇനി നമുക്ക് പോവാം. ഇങ്ങനൊരു ജീവിതം തിരിച്ചു തന്ന അങ്ങയെ ഒരു ദൈവത്തെ പോലെ ഞാൻ കാണുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മോള്, എന്നോടല്ല നന്ദി പറയേണ്ടത്, നിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കരള് പങ്കുവച്ച രഘുവിനോടാണ്. അവനാണ് ദൈവതുല്യൻ. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു സൽപ്രവൃത്തിയാണ് രഘു ചെയ്തത്. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ രഘു ഒരിക്കലും ആ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. രോഹിണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ രഘുവിന് എന്റെ മംഗളാശംസകൾ. ഇത് സമൂഹത്തിനൊരു പാഠമായിരിക്കട്ടെ.
വരൂ പോകാം. മോളെ സൂക്ഷിച്ചു. സലീം ഇവരെ ഭദ്രമായി വീട്ടിൽ കൊണ്ടെത്തിക്കണം. ശരി ഭായ്. Hands up. Arrest him. ഒത്തിരി നന്ദിയുണ്ട് സർ. എനിക്കെന്റെ ജീവനും എന്റെ ജീവിതവും അങ്ങയുടെ ദയവാണ്. ഒരുപാട് നന്ദി. ഇപ്പോ മോള് പോയിക്കോ. പഠിക്കാത്ത കഥയാണടാ, 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 കഥയാണടാ. ഹേ ഉപ്പറുവാലേ തുക്കാ ബോലുരേ, ഹേ ദുനിയാ കേറക്കുവാലേ ക്യാ ബാത് ഹേ, ക്യാ ബാത് ഹേ ഭായ്. സ്നേഹം സന്റെ സ്നേഹം ത്യാഗം അവൻ ചെയ്യും ത്യാഗം.
ऊपर वाले तू क्या बोल रे।